സദാചാര പോലീസിങ്ങിൽ നിന്ന് നമ്മുടെ പൗരന്മാർക്ക് സംരക്ഷണം നൽകേണ്ടുന്ന പോലീസ് തന്നെ സദാചാര പോലീസായി മാറിയാൽ എന്തു ചെയ്യാൻ സാധിക്കും കേരള പോലീസിൻ്റെ ഔദ്യോഗിക സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെ കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ട ഒരു സന്ദേശം ആ സന്ദേശം കേരള പോലീസിനെ സദാചാര പോലീസാക്കി മാറ്റുകയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി ചിത്രങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് എപ്പോഴും ഫ്രണ്ട്സ് ഓൺലി ആക്കി മാറ്റണം എന്നാണ് കേരള പോലീസിൻ്റെ ഉപദേശം അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ വല്ലവരും ഡൗൺലോഡ് ചെയ്ത് അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് കേരള പോലീസ് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് കേരള പോലീസ് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് അശ്ലീല സൈറ്റുകളിലൊക്കെ ഉപയോഗിച്ച വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കേരള പോലീസിൻ്റെ ഈ സാരോപദേശം ഉണ്ടാകുന്നത് കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ കേരള പോലീസിനെ പോലെ കേരളത്തിലെ അല്ലെങ്കിൽ ഈ നാട്ടിലെ പൗരന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കേണ്ട അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തേണ്ടുന്ന ഒരു ഏജൻസിയിൽ നിന്ന് സംഭവിക്കേണ്ടുന്ന സാരോപദേശമല്ല ആ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് പോലീസ് ഒരിക്കലും അത്തരമൊരു ഉപദേശം കൊടുക്കാൻ ഉള്ള ആളുകളെ അല്ല തന്നെ പോലീസ് ഉപദേശിക്കണം ആളുകൾ നേർവഴിക്ക് നടത്തണം അതൊക്കെ ശരി പക്ഷേ സമൂഹമാധ്യമങ്ങളിൽ നമ്മുടെ ചിത്രങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് ഫ്രണ്ട്സ് ഓൺലി ആക്കി മാറ്റണമെന്ന് പറയാൻ കേരള പോലീസ് ഒരിക്കലും തയ്യാറാകാൻ പാടില്ലായിരുന്നു സമൂഹമാധ്യമങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ഉപയോഗിക്കാനുള്ളതാണല്ലോ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും ഒക്കെ നമുക്കത് വിഭാവനം ചെയ്യുന്നുമുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ചിത്രങ്ങളോ നമ്മുടെ വാചകങ്ങളോ ഒക്കെ ദുരുപയോഗം ചെയ്തല്ല അത്തരക്കാരെ കണ്ടെത്തി അവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ് കേരള പോലീസ് അവർ അപ്പോൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണല്ലോ ഈ ഉപദേശം നൽകുന്നതിലൂടെ ഉപദേശം നൽകി നിങ്ങൾ ആരും ഇത് ചെയ്യാതിരുന്നാൽ ഞങ്ങൾ സംതൃപ്തം ഞങ്ങൾക്കും മിണ്ടാതിരിക്കാമല്ലോ കുറ്റകൃത്യങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ എന്ന അർത്ഥമാണ് അതിനുണ്ടാകുന്നത് അതുകൊണ്ടാണ് കേരള പോലീസിൻ്റെ ആ നിലപാടിനെതിരെ അതിശക്തമായ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് അതൊരു ചെറിയ കാര്യമല്ല കേരള പോലീസ് ആവർത്തിച്ച് പറയുന്നു ആളുകളെ ഉപദേശിക്കണം നന്നാക്കണം അതൊക്കെ ശരി തന്നെ പക്ഷേ ഒരു പൗരന് അവൻ്റെ അവകാശത്തിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹമാധ്യമങ്ങളിൽ കൂടി ചിത്രങ്ങളൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന തരത്തിൽ കേരള പോലീസ് ഉപദേശം നൽകുമ്പോൾ അതിനെ ഉപദേശമായിട്ടല്ല കാണേണ്ടത് അത് സദാചാര പോലീസിങ്ങാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് പണിയൊന്നുമില്ല അങ്ങനെ ആളുകൾ ആപത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ആപത്തിൽപ്പെടാൻ സാധ്യതയുള്ള ആളുകളെ ആപത്തിൽപ്പെടുത്താൻ കെണിയൊരുക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ശിക്ഷ ഉറപ്പാക്കേണ്ട ഒരു സംവിധാനം അവർ ആളുകളെ ഉപദേശിച്ച് നേരെയാക്കാൻ നടന്നിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആക്കി മാത്രം ഒരു കാര്യം ഇട്ടാൽ എന്ന് പറഞ്ഞാൽ എന്തിനാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വച്ചിരിക്കുന്നത് എല്ലാം നമ്മൾ സ്വകാര്യമായി മാത്രം വെച്ചാൽ ഞാൻ ഫോട്ടോ എടുത്ത് ഞാൻ മാത്രം കണ്ടാൽ പോരെ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ മാത്രം കാണിച്ചാൽ പോരെ അങ്ങനെ അല്ലല്ലോ നമ്മുടെ ഒരു സന്തോഷമെന്ന് പറയുന്നത് പല കാര്യങ്ങളും പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനുള്ള ആഗ്രഹമാണ് ആ സന്തോഷം പാടില്ല എന്നാണ് ഇപ്പോൾ കേരള പോലീസ് പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് കേരള പോലീസ് സദാചാര പോലീസാകാൻ ശ്രമിച്ചാൽ അതിന് ഇപ്പോൾ കിട്ടുന്നത് പോലെ കൊടിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും